Hi friends, welcome back to my channel Resnis Cooking World. Inna njan vannittullathu oru vlog aayittana. Ikkazhinja eedinte vlog aanu. Ikkazhinja eedine njangal celebrate cheythum adu pole thanne njan eed spend cheythum. Okay, aanu ee video il njan main aayittu include cheythittullathu. ഈ വ്ളോഗിന് വേറൊരു പ്രത്യേകതയും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ ഈ സൂവിൽ പോയിട്ടുണ്ട്. അബുദാബി അൽബാഹയിലുള്ള എമിറേറ്റ്സ് സൂ ആൻഡ് പാർക്ക് റിസോർട്ടാണത്. അപ്പോൾ അതിൽ ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റേ കൂടിയുണ്ട്. അപ്പോൾ സൂവിനകത്താണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിവിടെ അതിനകത്ത് സ്റ്റേ ചെയ്യാൻ പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഷെയർ ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി. ഒരു കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. നമ്മൾ സ്റ്റേ കൂടി ഉള്ള കാരണം കൊണ്ട് ലഗേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അവർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇതിനകത്തോട്ട് പോകാനുള്ള പുറപ്പാടിലാണ്. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർക്ക് കുറേ ആനിമൽസിനെയും എല്ലാതും കാണാനുള്ളൊരു ചാൻസല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൂവിലേക്കുള്ള എൻട്രൻസും അതുപോലെ തന്നെ റിസോർട്ടിലേക്കുള്ള എൻട്രൻസും വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്കുള്ള എൻട്രൻസിൽ കൂടെ വരുമ്പോഴും ഒരു ആനിമൽ ആംബിയൻസിലാണ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത്. ഒരു സൈഡിൽ ഫുള്ള് സ്വാൻസും വേറൊരു സൈഡിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള റാബ്. അതുപോലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ബേർഡ്സിനെയാണ് ഇവിടെ വന്നാലൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഒരുപാട് വെറൈറ്റീസിലുള്ള ബേർഡ്സും ആനിമൽസും ഒക്കെ ഉള്ളൊരു സൂ ആണിത്. അപ്പോൾ നമ്മളിതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഇത്രയും ബേർഡ്സൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ സൂവിന്. ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേര് ലഗേജൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കണ്ട് നല്ല ഇത് എല്ലാവരും കണ്ട് നിന്ന് പോകുന്നൊരു ഓരോ കാഴ്ചകളാണ് ഇവിടെ ഈ ബേർഡ്സിനൊക്കെ. നമ്മളെപ്പോഴും കാണാത്ത ടൈപ്പ് വെറൈറ്റീസിലുള്ള ബേർഡ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടു റൂമിലേക്ക് പോവാണ്. അപ്പോഴാണ് കണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ജിറാഫ് എന്നുള്ള കുറച്ച് ഓഫേഴ്സൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി അതൊക്കെ കണ്ടു അങ്ങനെ ലഗേജിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു റൂമിലേക്ക് പോവാണ് നമ്മൾ. ഇതാണ് അവരുടെ റിസോർട്ട് ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ ഒരു സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ പൂളുകളുണ്ട്. പിന്നെ സൈഡിലൊക്കെ ഇട്ട് കാണുന്ന ഡോർസൊക്കെ റൂമാണ്. അപ്പോൾ റൂംസൊക്കെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കണക്ഷൻ റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ട് മൂന്ന് ഫാമിലീസിനൊക്കെ കഴിയാൻ പറ്റിയ പോലെ കണക്ഷൻ റൂംസൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളുടെ പ്ലേയിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഒരു രണ്ട് ടൈപ്പ് പൂളുണ്ടെന്ന്, കുട്ടികൾക്കുള്ളതും ഒന്ന് വലിയവർക്കുള്ളതും ഉണ്ട്. വലിയവർക്ക് കുറച്ച് ആഴം കൂടിയതാണ്, കുട്ടികൾക്കുള്ളത് ചെറുതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പ് പൂൾ അവൈലബിൾ ആണ്. അവരൊരു വലിയൊരു റോക്കൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരു ഭയങ്കര ആർട്ടിഫിഷ്യൽ സെറ്റപ്പിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കുട്ടികൾക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ തന്നെയാണിത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ സൂവിലേക്കാണ് പിന്നെ അടുത്തത് പോയത്. ഇതാണ് അപ്പോൾ സൂവിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ ഫസ്റ്റ് തന്നെ കയറി വരുമ്പോൾ കാണുന്ന സൈഡിലും കുറേ മാനുകളാണ്. ഞങ്ങളോട് എത്തിയപ്പോഴത്തേനും ഒരു 4:30 മണിയായി. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ലപോലൊക്കെ ആനിമൽസിനെ കാണാൻ പറ്റി. കുറച്ചുകൂടി ഡാർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാൻ പറ്റില്ല. ഈ ഒരു സൂവിലാണ് ഇത്രയും ക്ലോസ് ആയിട്ട് ആനിമൽസിനെ കാണാൻ പറ്റുന്നത്.
ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓസ്ട്രിച്ചുകളെ പോലെ തോന്നുന്ന ചെറിയ കുറച്ച് ബേർഡ്സിനെ കണ്ടത്. ഏറ്റവും കൂടുതൽ ആനിമൽസിനെ കാണാൻ പറ്റിയത് ഈ ഒരു സൂല് വന്നപ്പോൾ തന്നെയാണ്. ഒരുപാട് വെറൈറ്റീസിലുള്ള ടൈഗേഴ്സ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് കുട്ടികൾക്ക് ശരിക്കും എൻ്റർടൈനിങ് ആയിരിക്കും. അവരുള്ള പ്ലേസിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു വൈകുന്നേരങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വക ആനിമൽസിനൊക്കെ നന്നായി കാണാൻ പറ്റും. ലൈറ്റ് ഇല്ലാത്ത സമയമായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി വെറൈറ്റീസുള്ള ടൈഗേഴ്സ് ഉണ്ട് ഇവിടെ. ഇവിടെ വരുന്ന മിക്ക പേരും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഈ ടൈഗേഴ്സിനെ കണ്ടിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ടത് ഒരുപാട് ഒരു പ്രത്യേക തരത്തിലുള്ള അഡാക്സ് എന്ന് പേരുള്ള ഓക്സുകളാണ് നമ്മൾ കണ്ടത്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റാണ്. ഇവർ ട്രക്കിംഗ് പോലെ ഒരു കാറിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തിരിക്കുമ്പോൾ നമ്മളത് ഫോറസ്റ്റിനകത്തോടെ പോകുന്ന ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനും നമുക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അവർ. അപ്പോൾ ഒത്തിരി പേര് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും. പിന്നെ നമ്മൾ പോയത് ഈ സ്നേക്സിൻ്റെ ഈ ഏരിയയിലേക്കാണ്. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസുള്ള സ്നേക്സിനെ കണ്ടു. നല്ല ലെങ്തി ആയിട്ടുള്ള പാമ്പുകളാണ് എല്ലാതും. ഇവിടുന്ന് അങ്ങോട്ട് വിസിറ്റേഴ്സിന് നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷേ നമുക്ക് ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. ചില സൂവിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയും ആനിമൽസിനെ ഫീഡ് ചെയ്യരുതെന്ന്. പക്ഷെ ഇവിടെ ഈ ഒരു സൂവില് ആനിമൽസിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഗ്രാഫൊക്കെ തരുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ഈ ഓസ്ട്രിച്ചിൻ്റെ കളികളും അതുപോലെ തന്നെ അതിൻ്റെ എഗ്ഗൊക്കെ കണ്ടു. പക്ഷേ ഇത് ഒറിജിനലാണോ അതോ ആർട്ടിഫിഷ്യലാണോ എന്നുള്ളത് അറിയില്ല. ഇവിടെ എത്തിയപ്പോഴാണ് കുറേ ഫാം ആനിമൽസിനൊക്കെ നമ്മൾ കണ്ടത്. ഗോട്ട്, ഷീപ്പ്, ഡക്ക്, അങ്ങനത്തെ കുറേ ഫാം ആനിമൽസിനെ കാണാനിടയായി. ഇവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ കണ്ടത്. എന്ന് വെച്ചാൽ ഈ താറാവുകളൊക്കെ അവർ ഓപ്പൺ എയറിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ നമ്മൾ നടക്കുന്നതിൻ്റെ കൂടെ നടക്കുകയും നമുക്കതിനെ ടച്ച് ചെയ്യാൻ പറ്റുകയും എല്ലാം പറ്റുന്ന ഒരു ഭയങ്കര രസമായിട്ട് തോന്നിയത്. ഇതാണ് അവരുടെ ബേർഡ്സ് കോർണർ. ഇവിടെ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ബേർഡ്സിനെ കാണാൻ പറ്റിയത്.
അങ്ങനെ നമ്മൾ റൂം ഏരിയയിൽ നിന്നും പോന്നു, റൂമിലോട്ട് പോയി. അപ്പോൾ ഈ ചൂടുള്ളൊരു ടൈം ആയതുകൊണ്ട് അധികം നേരമൊന്നും പുറത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ എല്ലാവർക്കും എൻ്റർടൈനിങ് ആയിട്ടുള്ള പൂൾ ഏരിയ ഒക്കെ നമ്മൾ യൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്തു. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു സ്റ്റേ കൂടെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ചൂട് കൂടിയൊരു ടൈമായതുകൊണ്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസും കൂടി അത്യാവശ്യമാണ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതാണ്. കീപ് സപ്പോർട്ടിങ്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.